നിത്യ സ്തുതിക്കേറ്റ യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാന്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യ സ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാന്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യ സ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാന്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനിലൂടെ നമുക്കായിട്ട് നൽകിയ അവിടുത്തെ വെളിപ്പെടുത്തലാണ് ദൈവത്തിൻ്റെ കരുണ. പഴയ നിയമപുസ്തകങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ദൈവം സ്നേഹമാണ്, ദൈവം കരുണയാണെന്ന് നമ്മളെ കാണിച്ചു തന്നത്, നമ്മളെ പഠിപ്പിച്ചത് യേശുനാഥൻ തന്നെയാണ്. പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ആ ദൗത്യവുമായി ഈ ലോകത്തിലേക്ക് കടന്നു വരികയും തൻ്റെ ജീവിതത്തിലൂടെ ആ പിതാവിൻ്റെ മുഖം നമുക്കായി വെളിപ്പെടുത്തി തരികയും ചെയ്തത് യേശുനാഥനാണ്. അതുകൊണ്ട് തന്നെയാണ് യേശുനാഥൻ പറയുന്നത്, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നുവെന്ന്. എൻ്റെ പ്രവർത്തികളിലൂടെ പിതാവിനെ ദർശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് യേശുനാഥൻ കൂടെ കൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതായിരുന്നു തൻ്റെ ദൗത്യം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുവാനാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ കൃപയുടെ സമയം ദിവ്യകാനനാഥൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ റോമക്കാർക്ക് എഴുതപ്പെട്ട ലേഖനം 2:1-7 തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലയോ മനുഷ്യ, നീ ആര് തന്നെ ആയാലും മറ്റൊരുവിനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അവരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. എന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു. അപ്രകാരം പ്രവർത്തിക്കുന്നവരുടെ മേലുള്ള ദൈവത്തിൻ്റെ വിധി ന്യായയുക്തമാണെന്ന് നമുക്കറിയാം. ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ വിധിക്കുകയും എന്നാൽ അവ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമെന്ന് നീ വിചാരിക്കുന്നുവോ? അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? എന്നാൽ ദൈവത്തിൻ്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന ക്രോധത്തിൻ്റെ ദിനത്തിലേക്ക് നീ നിൻ്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയം നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വയ്ക്കുകയാണ്. എന്നാൽ ഓരോരുത്തർക്കും തന്താങ്ങളുടെ പ്രവൃത്തികൾ അനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമക്കാർക്ക് എഴുതിയ ഈ ലേഖനത്തിൽ 2:4 നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും അനുതാപത്തിലേക്ക് നയിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മുമ്പിൽ വയ്ക്കുക. യേശുനാഥന് വഴിയൊരുക്കുവാൻ കടന്നു വന്ന സ്നാപയോഹനാനും പ്രഘോഷിച്ച് അതാണ്, മാനസാന്തരപ്പെടുവേ, അല്ലെങ്കിൽ അനുതാപത്തിലേക്ക് കടന്നു വരിക. ആ ഒരു ആഹ്വാനമാണ് സ്നാപയോഹനാൻ നൽകുന്നത്. യേശുവും തൻ്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ നമ്മോട് പറയുക, അനുതപിക്കുക, മാനസാന്തരപ്പെടുക. ഇന്ന് പൗലോസ് ശ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിലും പറയുന്നു, ദൈവകരുണയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് എന്ന്. എന്നാൽ ആദ്യത്തെ 1 മുതൽ നമ്മൾ കേട്ടു, നമ്മൾ വിധിക്കുമ്പോൾ എപ്രകാരമാണ് വിധിക്കുന്നത്? മനുഷ്യൻ്റെ വിധി പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്കെതിരെ ഓരോ കാര്യങ്ങൾ പറയുന്നു, പക്ഷേ അതേ പ്രവൃത്തികൾ തന്നെ ചെയ്യുന്നവരാണ് നാം പലപ്പോഴും. നമ്മളിലേക്ക് നോക്കുവാൻ നമ്മൾ തയ്യാറാകുന്നില്ല, മറിച്ച് മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കുവാൻ നമുക്ക് വളരെ എളുപ്പമാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുവാൻ നമുക്ക് വളരെ എളുപ്പമാണ്. അതേസമയം എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റം വരുത്തേണ്ടതായ ഒത്തിരിയേറെ മേഖലകളുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ അധികം ബോധേയരല്ല. എന്നാൽ കർത്താവ് നമ്മോട് പറയുക, നീ അനുതാപത്തിലേക്ക് കടന്നു വരിക. നീ അനുതാപത്തിലേക്ക് കടന്നു വരുമ്പോൾ നിനക്ക് ലഭിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ രക്ഷയാണ്. നിന്നെ ഒരുപക്ഷേ ശിക്ഷയ്ക്ക് വിധിക്കുവാൻ വേണ്ടി കർത്താവ് ആഗ്രഹിച്ചിട്ടുണ്ടാകാം, പക്ഷേ നീ അനുതാപത്തിലേക്ക് കടന്നു വരുമ്പോൾ, നീ മാനസാന്തരത്തിലേക്ക് കടന്നു വരുമ്പോൾ
പ്രിയമുള്ളവരെ, നമ്മളെ കാത്തിരിക്കുന്നത് ആ വലിയൊരു രക്ഷയാണ്. അതാണ് ദൈവത്തിൻ്റെ കരുണയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നിന്റെ പഴയകാല ജീവിതത്തിലേക്കല്ല, മറിച്ച് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് കർത്താവ് ഇപ്പോഴും നോക്കുക. അതുകൊണ്ടാണ് പാപിനിയായ സ്ത്രീയുടെ ജീവിതത്തിലും കർത്താവ് ഇടപെടുന്നത്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കർത്താവ് പറയും, ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഇനി മേലിൽ പാപം ചെയ്യരുത്. മറ്റുള്ളവരെല്ലാം കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വേണ്ടി കടന്നു വന്നതാണ്. പക്ഷേ അവിടെ ആ മകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അവളുടെ ഹൃദയത്തിൽ അനുതാപമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് യേശു പറയുന്നത് എന്താണ്? ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഇനി മേലിൽ പാപം ചെയ്യരുത്. യോനാ പ്രവാചകന്റെ ജീവിതത്തിലും സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. നിരവേ നിവാസികൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അവരെ മുഴുവൻ നശിപ്പിക്കുവാൻ വേണ്ടി ദൈവം തീരുമാനമെടുത്തു. അത് അവരെ അറിയിക്കുവാൻ വേണ്ടിയാണ് യോനാ പ്രവാചകനെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ ആ കൽപ്പന നിരസിച്ചുകൊണ്ട് എതിർദിശയിലേക്ക് യാത്ര ചെയ്യുന്ന യോനാ പ്രവാചകനെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവനിലൂടെ തനിക്ക് നടപ്പാക്കേണ്ട പദ്ധതി എന്താണെന്ന് കൃത്യമായി അറിയാമായിരുന്ന ദൈവം എന്താണ് ചെയ്തത്? ഒരു തിമിംഗലത്തിലൂടെ അവനെ വീണ്ടും താൻ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് തന്നെ എത്തിച്ചു. അവിടെ നിന്നെ നിവാസികളോട് ദൈവം അരുൾ ചെയ്ത കാര്യം അവൻ ഉറക്കെ പ്രഖ്യാപിച്ച് അകലെ മാറിയിരിക്കുകയാണ്. ദൈവം അവരോട് പ്രവർത്തിക്കുന്നത് നോക്കിയിരിക്കും. ദൈവം എന്താണ് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത്, എപ്രകാരമാണ് അവരോരത്തിലും നാശത്തിലേക്ക് പോകുന്നത്, അതെല്ലാം നോക്കി ഇരുന്ന യോനാ പ്രവാചകന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി നിനവേ നിവാസികൾ എല്ലാവരും തന്നെ അനുതാപത്തിലേക്ക് കടന്നു വന്ന് അവർ ചാക്കുടുത്ത് ചാരം പൂശി ഇരിക്കുവാൻ തുടങ്ങി. ദൈവത്തിൻ്റെ മുമ്പിൽ അവർ ചെയ്ത തെറ്റുകളെക്കുറിച്ച് അവർ അനുതപിച്ചു. ദൈവത്തിൻ്റെ മുമ്പിൽ മാപ്പിരുന്നു. കർത്താവേ, ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി, ഞങ്ങളിതാ അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ കരുണയ്ക്കായിട്ട് കേണപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം അനുതാപത്തിലേക്ക് കടന്നു വന്നപ്പോൾ യോനാ പ്രവാചകന്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായ സംഭവമാണ് നമ്മൾ അവിടെ കാണുക. നിനവേ നിവാസികളോടെല്ലാം തന്നെ ദൈവം പൂർണ്ണമായി ക്ഷമിക്കുന്നത് നമ്മൾ കാണുന്നു. പ്രിയമുള്ളവരെ, ഇതുതന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തപ്പെടുന്ന ഒരവസരം ഉണ്ടാകുമ്പോൾ പ്രിയമുള്ളവരെ, കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ ഓരോരുത്തരെയും തിരിച്ചു വരുവാണ്. നീ തിരിച്ചു വരുമ്പോൾ ഇരുകൈയും നീട്ടി നിന്നെ സ്വീകരിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് കാത്തിരിക്കുക. ദൂതപുത്രൻ്റെ ഉപമയും നമുക്കറിയാം. എപ്രകാരമാണ് സ്നേഹനിധിയായ ആ പിതാവ് തന്നിൽ നിന്നും അകന്നുപോയ ആ പുത്രനെ സ്വീകരിക്കുന്നത്? അവിടെ പിതാവിൻ്റെ സ്നേഹം നിരസിച്ചുകൊണ്ട് പിതാവ് തന്നെ തൻ്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതായി എന്ന് പ്രഖ്യാപിച്ചാണ് അപ്പൻ ജീവിച്ചിരിക്കെ തന്നെ അവൻ്റെ സമ്പത്തുമായി അവൻ കടന്നു കളഞ്ഞത്. ദൂർത്തടിച്ച് എല്ലാം നശിപ്പിച്ചതിന് ശേഷം ഒരു പന്നിക്കൂട്ടിലായിരുന്നപ്പോൾ പന്നിയുടെ തവിടെങ്കിലും കഴിച്ച് വിശപ്പെടക്കാമെന്ന് ആഗ്രഹിച്ചു പോയ നിമിഷങ്ങളിൽ അവൻ തിരിച്ചറിയുകയാണ് തൻ്റെ പിതാവിൻ്റെ ഭവനത്തെ താൻ എത്രമാത്രം സൗഭാഗ്യത്തിലൂടെയാണ്, സുഭിക്ഷതയിലൂടെയാണ് കടന്നു പോയത്. അവിടെയാണ് അവർക്ക് അവന് ഒരു സുബോധം കടന്നു വരുന്നത്. എൻ്റെ ഭവനത്തിൽ അവിടുത്തെ ദാസര് പോലും വളരെ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നു. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നിന്നാണ് ഞാനിതുപോലെ എല്ലാം ഉപേക്ഷിച്ച് പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിൽ നിന്ന് പൂർണ്ണമായി തന്നെ തന്നെ വേർപെടുത്തിയെടുത്തുകൊണ്ട് ഈ ഒരു നഗരത്തിലേക്ക് പോകുന്നത്. തനിക്കെല്ലാം നഷ്ടമായി. ഇനി എങ്ങനെ ആ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കും? ആ അപ്പൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു വേദനയോടെ കൂടിയാണ് അവൻ നിൽക്കുന്നത്. എങ്ങനെയാണ് ആ അപ്പൻ്റെ മുമ്പിൽ പോയി നിൽക്കുക? ഒത്തിരിയേറെ ലജ്ജയോടുകൂടെ. ഇനി അപ്പൻ്റെ മുമ്പിൽ ചെന്നിട്ട് യാതൊരു കാര്യവുമില്ല, അപ്പൻ എന്നെ ആട്ടിപ്പായിക്കും എന്ന ഒരു ചിന്തയായിരുന്നു ആ മകനുണ്ടായിരുന്നത്. എങ്കിലും അവൻ ധൈര്യം സംഭരിച്ച് അവൻ മനസ്സ് തീരുമാനമെടുക്കുന്ന എന്താണ്? അപ്പൻ്റെ അടുത്തേക്ക് ഞാൻ തിരികെ ചെല്ലും. അപ്പനോട് പറയും, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, അതുകൊണ്ട് അങ്ങയുടെ ദാസരിൽ ഒരുവനായിട്ടെങ്കിലും എന്നെ കണക്കാക്കണമേ. കാരണം അവനറിയാമായിരുന്നു ആ അപ്പൻ്റെ ദാസർക്ക് പോലും സുഭിക്ഷതയുണ്ട്, ഒത്തിരിയേറെ സ്വാതന്ത്ര്യമുണ്ട്, സന്തോഷമുണ്ട്. പക്ഷേ അതൊന്നും തിരിച്ചറിയുവാൻ മനസ്സാക്കാതെ അവിടെ നിന്ന് കടന്നു പോയവനാണ് ഞാൻ. പശ്ചാത്താപത്തോടെ, അനുതാപത്തോടെ ആ മകൻ ആ പിതാവിനെ തേടി തിരികെ ചെല്ലുമ്പോൾ
എന്തെങ്കിലും തൻ്റെ മകൻ തിരികെ വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു അപ്പനെയാണ് അവിടെ കാണുന്നത്. അകലെ കണ്ട മാത്രയിൽ തന്നെ ഓടി അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീണ്ടും ആ പഴയ സൗഭാഗ്യത്തിലേക്ക് അവനെ കൈപിടിച്ചുയർത്തുന്ന ആ നല്ല പിതാവിനെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് സ്വർഗസ്ഥനായ പിതാവും നമുക്ക് വേണ്ടി ചെയ്യുക. കർത്താവ് ഒത്തിരിയേറെ കൃപകളും അനുഗ്രഹങ്ങളും നമുക്കായിട്ട് നൽകിയിട്ടുണ്ട്. കർത്താവ് നമ്മളെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും തിരിച്ചറിയാതെ കർത്താവിൻ്റെ കൃപയിലായിരുന്ന അവസരങ്ങളിൽ അതെല്ലാം എൻ്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയതാണ് എന്ന ചിന്തയിൽ അല്ലെങ്കിൽ അഹങ്കാരത്തോടെ കർത്താവിൻ്റെ ആ സന്നിധിയിൽ നിന്ന് പൂർണ്ണമായി ഇറങ്ങിപ്പോകുമ്പോൾ പ്രിയമുള്ളവരെ, വേദനിക്കുന്ന ഒരു ഹൃദയത്തോടെ ആ പിതാവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത്. നീ നിൻ്റെ സ്വാതന്ത്ര്യത്തോടെ ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുമ്പോഴും നിന്റെ തിരിച്ചു വരവിന് വേണ്ടി, നിന്റെ പൂർണ്ണമായ ഒരു മാനസാന്തരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവ്. ദൂർത്തപുത്രൻ്റെ ഉപമയിൽ കണ്ട ആ പിതാവിനെ പോലെ നിനക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ പ്രസാദവരവും കൃപയും നിനക്ക് വേണ്ടി വീണ്ടും അതിൻ്റെ പത്തിരട്ടിയായിട്ട് നൽകുന്ന ഒരു പിതാവ്. നിനക്ക് എന്തെല്ലാമാണോ നഷ്ടമായത് അതെല്ലാം തിരികെ നൽകുന്നവൻ. ആ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് തിരികെ എത്തുവാൻ അല്ലെങ്കിൽ തിരികെ നടക്കുവാൻ എനിക്ക് തയ്യാറാണ്. എങ്കിലും പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാൻ നാം എടുക്കുന്ന ഒരു തീരുമാനം മതി നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണ ഒഴുകിയിറങ്ങുവാൻ. നിൻ്റെ ഒരു തീരുമാനം, ഞാനൊരു പാപിയാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എൻ്റെ അറിവില്ലായ്മയായിരിക്കാം ഒരുപക്ഷെ എന്നെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത്, ആ ഒരു തിരിച്ചറിവ്. പ്രിയമുള്ളവർ, അങ്ങനെയുള്ള ഒരു തിരിച്ചറിവ് മാത്രം മതി കർത്താവിൻ്റെ കരുണ ധാരാളമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങുക. നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും എപ്രകാരമാണ് ഈ ഒരു കരുണ ആസ്വദിച്ചിട്ടുള്ളത്? നമ്മുടെ ജീവിതത്തിലും എടുത്തു പറയാൻ തക്ക വിധം പല അവസരങ്ങളുണ്ടായിട്ടുണ്ടാകാം. ദൈവം പൂർണ്ണമായി ഉപേക്ഷിച്ചു പോയല്ലോ എന്ന് ചിന്തിച്ച് ദൈവത്തിൽ നിന്നും അകന്നു നിന്ന നിമിഷങ്ങളിൽ പോലും കർത്താവ് നമ്മളെ ഉപേക്ഷിച്ചിട്ടില്ല. കർത്താവിൻ്റെ കരം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, നമ്മുടെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ കരസ്പർശം തിരിച്ചറിയുവാൻ കഴിയാതെ വീണ്ടും വീണ്ടും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിലപിക്കുന്ന ഒരു മനസ്സോടെ നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്നും അകന്നു പോയി. അവിടെ വചനത്തിലൂടെ തന്നെ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം എന്ന് നീ അറിയുന്നില്ലേ. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് അവിടുന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് മകനെ മകളെ നീ അറിയുന്നില്ലേ. നിന്റെ അനുതാപമാണ്, നിന്റെ മാനസാന്തരമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ, നിന്നെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുക്കുവാൻ നീ തയ്യാറാണ്. ഒരുപക്ഷേ നിന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പോരായ്മകളുണ്ടാകാം, ഒത്തിരിയേറെ തിന്മയുടെ സ്വാധീനങ്ങളുണ്ടാകാം. അതെല്ലാം തിരിച്ചറിയുന്ന കർത്താവ് നിന്നോട് ക്ഷമിക്കുവാൻ തയ്യാറാണ്. വീണ്ടും ആ വിശുദ്ധിയിലേക്ക് നിന്നെ നയിക്കുവാൻ തയ്യാറാണ്. ദൈവത്തിൻ്റെ മക്കൾ എന്ന സ്ഥാനത്തേക്ക് നിങ്ങളെ ഉയർത്തുവാൻ അവിടുന്ന് തയ്യാറാണ്. നിന്നെ തന്നെ വിട്ടുകൊടുക്കുവാൻ നീ തയ്യാറാണോ? നഗർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നാം ആയിരിക്കുമ്പോൾ, നമുക്ക് കർത്താവിനോട് പൂർണ്ണമായി മാപ്പപേക്ഷിച്ചുകൊണ്ട് കർത്താവെ അങ്ങിൽ നിന്ന് അകന്നു പോയ നിമിഷങ്ങളെ ഓർത്ത് ഞാനിതാ മാപ്പിരിക്കുന്നു, എനിക്കൊത്തിരിയേറെ തെറ്റുപറ്റിപ്പോയിട്ടുണ്ട്, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപാവസ്ഥ ഞാൻ തിരിച്ചറിയുന്നു, കർത്താവെ എങ്കിലും എൻ്റെ അയോഗ്യതകൾ പരിഗണിക്കാതെ നീ എന്നെ സ്നേഹിക്കുന്നുവല്ലോ. നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. ഈശോയെ, എന്നും അങ്ങയുടെ സ്നേഹം അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മോട് ചോദിക്കുന്ന ആ വലിയ ചോദ്യം, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവകരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എപ്പോഴും നമ്മുടെ അനുതാപമാണ്.
നമ്മുടെ തിരിച്ചു വരവാണ്. കർത്താവ് നമ്മളെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും തിരിച്ചു വരവിന് വേണ്ടി അവൻ കാത്തിരിക്കുന്നത്. നമ്മുടെ തിരിച്ചു വരവിൽ സന്തോഷിക്കുന്ന ഒരു ദൈവം, നമ്മുടെ വിശുദ്ധിയിൽ സന്തോഷിക്കുന്ന ഒരു ദൈവം, അനുതാപത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു ദൈവം, ആ ദൈവമാണ് നമ്മുടെ ആശ്രയം. ആ ദൈവത്തിലാണ് നാം ഓരോരുത്തരും ശരണം വയ്ക്കേണ്ടത്. പൂർവിതാവായ അബ്രാഹം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെക്കാൾ ഉപരിയായി ദൈവത്തിലാണ് ശരണം വെച്ചത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൽ കൂടുതലായി ശരണം വെച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ആ നല്ലവനായ ദൈവത്തിൻ്റെ നല്ല മകരും മക്കളുമായി ജീവിക്കുവാനുള്ള കൃപയായിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദം ഏറ്റുവാങ്ങാം. ഞാനങ്ങിൽ ശരണപ്പെടുന്നു, ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു, ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധനാ.